ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഈസിയിലാണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി കോം സെമസ്റ്റർ വൺ മാനേജീരിയൽ എക്കണോമിക്സിലെ മൊഡ്യൂൾ ടൂ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നൊരു മൊഡ്യൂൾ ആണ് അപ്പോൾ അതിലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് അപ്പോൾ ആ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലി എന്താണ് അതിനുള്ള എക്സാമ്പിൾ അതിൻ്റെ ഡയഗ്രാം അതുപോലെ അതിൻ്റെ അസംഷൻസ് ലിമിറ്റേഷൻസ് ആൻഡ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നു സോ ആ വീഡിയോ ആരെങ്കിലും കണ്ടാകത്തുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് നിങ്ങൾക്ക് പോയിട്ട് കാണാം സോ ഇന്ന് നമ്മൾ മൊഡ്യൂൾ ടൂയിലെ പാർട്ട് ഫോർ ആണ് നോക്കുന്നത് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്യൂമർ സർപ്ലസ് എന്നൊരു ടോപ്പിക്കാണ് ഓക്കെ ഇറ്റ് സ്റ്റെംസ് ഫ്രം ഡിമാൻഡ് കർവ് സോ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഡിമാൻഡ് കർവിൽ നിന്നാണ് ഇറ്റ് വാസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ ഫ്രഞ്ച് എഞ്ചിനീയർ എക്കണോമിസ്റ്റ് ജെ ദുപ്യൂട്ട് ഇൻ എയ്റ്റീൻ ഫോർട്ടി ഫോർ ഇത് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തത് ഫ്രഞ്ച് എഞ്ചിനീയർ എക്കണോമിസ്റ്റ് ആയ എ ജെ ദുപ്യൂട്ടാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലില് ദർ ആർ സെർട്ടിൻ കൊമോഡിറ്റീസ് വിച്ച് ആർ ഹൈലി യൂസ്ഫുൾ ബട്ട് ദേ ആർ റിലേറ്റീവ്ലി ചീപ്പ് എക്സാമ്പിൾ ന്യൂസ് പേപ്പേഴ്സ് സാൾട്ട് മാച്ച് ബോക്സ് പോസ്കാറ്റ്സ് എക്സെട്ര ആർ ക്ലാസിക് എക്സാമ്പിൾസ് അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കൊമോഡിറ്റീസ് ആണ് അത് നമുക്ക് വളരെയധികം ആയിരിക്കും മീൻസ് നമുക്കത് ഒഴിച്ചു കൂടാൻ കഴിയില്ല അത്രയും നെസസറി അല്ലെങ്കിൽ അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ അതിനുവേണ്ടി എത്ര പണം മുടക്കാനും നമ്മൾ തയ്യാറായിരിക്കും പക്ഷെ എന്തായിരിക്കും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര വിലയൊന്നും ഉണ്ടാവില്ല റിലേറ്റീവ്ലി ചീപ്പ് ആയിരിക്കും മീൻസ് വളരെ വില കുറവായിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് സാൾട്ട് മാച്ച് ബോക്സ് പോസ്റ്റ് കാറ്റ് എക്സെട്ര അതായത് പത്രം അല്ലെങ്കിൽ ഇപ്പോൾ ഉപ്പ് നമുക്ക് എല്ലാ കറിയിലും എല്ലാത്തിലും ഒരു ഘടകമാണ് പക്ഷെ ആ സാൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര പണം മുടക്കാനും നമ്മൾ തയറാവും കാരണം നമുക്കത് ഒഴിച്ചു കൂടാൻ കഴിയില്ല മീൻസ് അതില്ലാതെ നമുക്ക് പറ്റില്ല പക്ഷേ എങ്കിലും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും ചിലവാക്കേണ്ടി വരുന്നില്ല ഒരു പാക്കറ്റ് ഉപ്പിന് പതിനഞ്ചോ ഇരുപതോ രൂപ മാത്രമേ ഉള്ളൂ സോ ഇത്തരത്തിൽ അതുപോലെ മാച്ച് ബോക്സ് തീപ്പെട്ടി ആവാം പോസ്റ്റ് കാർഡ് ആവാം ന്യൂസ് പേപ്പർ ആവാം ഇങ്ങനെ നമ്മുടെ ലൈഫിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ എത്ര വേണമെങ്കിലും പേ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ അത്ര അധികം പേ ചെയ്യേണ്ടി വരുന്നില്ല ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ കൺസ്യൂമർ സർപ്ലസ് കടന്നു വരുന്നത് സോ ഫോർ ദീസ് കൊമോട്ടീസ് വി ആർ പ്രിപ്പയർ ടു പേ ഹയർ പ്രൈസ് ദാൻ വാട്ട് വി ആക്ച്വലി പേ സോ ഇതുപോലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സിന് വേണ്ടിയിട്ട് എത്ര പണം മുടക്കാനും നമ്മൾ തയ്യാറാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല അത്ര പണം മുടക്കേണ്ടി വരുന്നില്ല നമ്മൾ ആക്ച്വലി പേ ചെയ്യുന്നത് വളരെ കുറച്ച് പണമാണ് ബട്ട് വി ആർ റെഡി ടു പേ എനി മണി അതായത് എത്ര പണം വേണമെങ്കിലും മുടക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷെ നമുക്ക് അത്രയും പേ ചെയ്യേണ്ടി വരുന്നില്ല ദസ് വി ഗെറ്റ് സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ ഓവർ ആൻഡ് എബവ് ദ പ്രൈസ് വി പേ ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് കൺസ്യൂമർ സർപ്ലസ് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കിവിടെ ഒരു കൺസ്യൂമർ ഒരു സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു നമുക്ക് ഏറ്റവും എസെൻഷ്യലായുള്ള ഒരു കൊമോഡിറ്റിക്ക് വേണ്ടിയിട്ട് ആയിരം രൂപ ചിലവാക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ നമുക്ക് എത്ര മാത്രമേ ചിലവാക്കേണ്ടി വരുന്നുള്ളൂ പത്ത് രൂപയെ ചിലവാക്കേണ്ടി വരുന്നുള്ളൂ എന്ന് വിചാരിക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ വിലയെന്ന് വിചാരിക്കും ഇപ്പോൾ ഒരു ഒരു പാക്കറ്റ് ഉപ്പിന് വേണ്ടിയിട്ട് ആയിരോ രണ്ടായിരോ ചിലവാക്കാനും നമ്മൾ തയ്യാറാവും പക്ഷേ വെറും പത്തോ പതിനഞ്ചോ രൂപയെ നമ്മൾ ചിലവാക്കുന്നുള്ളൂ സോ അപ്പോൾ അവിടെ ഒരു സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ആയിരത്തിൽ നിന്ന് പതിനഞ്ചിലേക്കുള്ള ദൂരം നോക്കുക അത്രയും സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു സർപ്ലസ് സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മളിവിടെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടേം ആണ് ടേമാണ് ഒന്നും ആലോചിക്കേണ്ട ഇത്ര ആലോചിച്ചാൽ മതി നമ്മളുടെ ലൈഫിൽ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ ആയിട്ടുള്ള പ്രോഡക്റ്റ്സിന് എത്ര പണം മുടക്കാനും നമ്മൾ തയ്യാറാവുന്നു ബട്ട് അവ പൊതുവേ റിലേറ്റീവ്ലി ചീപ്പാണ് മീൻസ് വളരെ കുറച്ച് പണം മാത്രമേ നമുക്ക് മുടക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സെർപ്ലസ് സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ കൺസ്യൂമർ സെർപ്ലസ് എന്ന് വിളിക്കുന്നത്

സോ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ പോലെ നമുക്ക് എങ്ങനെ പറയാം നമ്മൾ എത്ര പണം മുടക്കാൻ തയ്യാറാകുന്നു വാട്ട് വി പ്രിപ്പയർ ടു പേ മൈനസ് വാട്ട് വി ആക്ച്വലി പേ യഥാർത്ഥത്തിൽ നമ്മൾ എത്ര പണം മുടക്കുന്നു നമ്മൾ തയ്യാറാവുന്നത് ഒരു പണമായിരിക്കും ബട്ട് നമുക്ക് മുടക്കേണ്ടി വരുന്നത് മറ്റൊരു എമൗണ്ട് ആയിരിക്കും സോ അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വാട്ട് വി പ്രിപ്പയർ ടു പേ മൈനസ് വാട്ട് വി ആക്ച്വലി പേ അതിനെയാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് ഓർ വേറൊരു ഇക്വേഷനും കൂടിയുണ്ട് ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് മൈനസ് ചെയ്താൽ നമുക്ക് കൺസ്യൂമർ സർപ്ലസ് കിട്ടും അതുമല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ കൂടി വരുന്നുണ്ട് ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി പെർച്ചേസ് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി പെർച്ചേസ് ലെസ് ചെയ്താലും നമുക്ക് കൺസ്യൂമർ സർപ്ലസ് കിട്ടും അപ്പം ഇതൊക്കെയാണ് കൺസ്യൂമർ സർപ്ലസ് കാണാനുള്ള ഇക്വേഷൻസ് സോ ഈയൊരു ടേബിള് കൺസ്യൂമർ സർപ്ലസ് കാണിക്കുന്ന ഒരു ടേബിളാണ് അപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് മാർജിനൽ യൂട്ടിലിറ്റി മാർക്കറ്റ് പ്രൈസ് ആൻഡ് കൺസ്യൂമർ സർപ്ലസ് അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പേ ചെയ്യാൻ തയ്യാറാകുന്നത് ഓക്കെ മാർജിനൽ യൂട്ടിലിറ്റിയാണ് ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ മുടക്കാൻ നമ്മൾ തയ്യാറായിട്ടുള്ള എമൗണ്ട് ബട്ട് മാർക്കറ്റ് പ്രൈസ് പക്ഷെ അതിൻ്റെ യഥാർത്ഥ വിലയാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സർപ്ലസ് സാറ്റിസ്ഫാക്ഷനാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നവർ സോ ഫസ്റ്റ് ഓറഞ്ച് എടുക്കുമ്പോൾ നമ്മൾ നമ്മളതിന് സിക്സ് റുപ്പീസ് അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി സിക്സ് ആണ് അപ്പോൾ അതിന് സിക്സ് റുപ്പീസ് പേ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ നമുക്ക് എത്ര മാത്രമേ പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ടു ആണ് സൊ അവിടെ നമുക്ക് കിട്ടുന്ന കൺസ്യൂമേഴ്സ് സർപ്ലസ് എത്രയാണ് ഫോർ ആണ് മീൻസ് സിക്സ് മൈനസ് ടു ഇസിക്വൽ ടു ഫോർ അപ്പോൾ അവിടെ ആറ് രൂപ മുടക്കാൻ തയ്യാറാണ് പക്ഷേ രണ്ട് രൂപയെ മുടക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ആ ബാക്കി ഇരുന്ന നാല് രൂപ നമ്മൾ നമുക്ക് കിട്ടുന്ന ഒരു സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ ആണ് അതാണ് കൺസ്യൂമേഴ്സ് സർപ്ലസ് അതുപോലെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഓരോ ഓറഞ്ച് എടുക്കുമ്പോഴുള്ള മാർജിനൽ യൂട്ടിലിറ്റി മാർക്കറ്റ് പ്രൈസ് കൺസ്യൂമേഴ്സ് സർപ്ലസ് ആണ് തന്നിരിക്കുന്നത് അതിൻ്റെ ടോട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ മാർജിനൽ യൂട്ടിലിറ്റി ട്വൻ്റി റുപ്പീസ് പക്ഷേ മാർക്കറ്റ് പ്രൈസ് എത്രയേ വരുന്നുള്ളൂ പത്ത് രൂപയേ വരുന്നുള്ളൂ ഇരുപത് രൂപ മുടക്കാൻ തയ്യാറാണ് പക്ഷേ പത്ത് രൂപയെ മുടക്കേണ്ടി വരുന്നുള്ളൂ സോ അവിടെ കിട്ടുന്ന ആ ഒരു സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ എത്രയാണ് പത്ത് രൂപയാണ് സോ ഇതിനെയാണ് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് വിളിക്കുന്നത് സോ ഇത് കൺസ്യൂമർ സർപ്ലസ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് സോ ഇതിൻ്റെ എക്സ് ആക്സസിൽ ക്വാണ്ടിറ്റി പെർച്ചേസർ ആണ് എടുത്തിരിക്കുന്നത് വൈ ആക്സസിൽ പ്രൈസ് ആൻഡ് യൂട്ടിലിറ്റിയാണ് സൊ ഫസ്റ്റ് ക്വാണ്ടിറ്റി പർച്ചേസർ നോക്കാം ഫസ്റ്റ് ഒന്ന് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി പെർച്ചേസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ പ്രൈസ് എത്രയാണ് സിക്സ് റുപ്പീസാണ് അതുപോലെ രണ്ടാമത്തേതാവുമ്പം ഫൈവ് റുപ്പീസ് മൂന്നാമത്തേതാവുമ്പം ഫോർ റുപ്പീസ് നാലാമത്തേതാവുമ്പം ത്രീ റുപ്പീസ് ആൻഡ് അഞ്ചാമത്തേതാവുമ്പം ടു റുപ്പീസ് ഇത്രയാണ് നമ്മൾ പേ ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് ഓരോ ക്വാണ്ടിറ്റി എടുക്കുമ്പോഴും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾക്ക് എത്രയേ പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ അതാണ് അതിൻ്റെ മറ്റേ സൈഡിൽ കാണിച്ചിരിക്കുന്നത് സിക്സ് റുപ്പീസ് പേ ചെയ്യാൻ അടുത്ത് ഫസ്റ്റ് ഫസ്റ്റ് ക്വാണ്ടിറ്റി എടുക്കുമ്പം നമുക്ക് ഫോർ റുപ്പീസേ പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ അതുപോലെ ടു റുപ്പീസ് പേ ടു സെക്കൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫോർ റുപ്പീസ് നമ്മൾ പേ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ നമുക്ക് എത്രയേ പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ സോറി ഫൈവ് റുപ്പീസ് നമ്മൾ പേ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ നമുക്ക് ത്രീ റുപ്പീസേ പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ അതുപോലെ തേർഡ് വൺ എടുത്താൽ ഫോർ റുപ്പീസ് പേ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ടു റുപ്പീസേ എടുക്കേണ്ടു അതുപോലെ ഫോ ഫോർത്ത് കൊമോഡിറ്റി എടുക്കുമ്പം വീണ്ടും ത്രീ റുപ്പി പേ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഒരു വൺ റുപ്പി മാത്രമേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ സോ ഇത് നമ്മൾ കാണേണ്ടതും ഇവിടെ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ടൂ ആണ് നമ്മൾ കഴിഞ്ഞ ടേബിളിൽ നമ്മൾ കണ്ടിരുന്നു മാർക്കറ്റ് പ്രൈസ് നോക്കുക ടൂ ആണ് സോ നമ്മൾ എത്രയാണോ പേ ചെയ്യാൻ തയ്യാറാവുന്നത് അതിൽ നിന്ന് ഒരു മാർക്കറ്റ് പ്രൈസ് ലെസ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ മാർക്കറ്റ് പ്രൈസ് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്താ നമ്മുടെ കൺസ്യൂമർ സർപ്ലസ് സോ ഇതാണ് കൺസ്യൂമർ സർപ്ലസ് കാണിക്കുന്ന ഒരു ഡയഗ്രാം സോ ഈ ടേബിളും ഡയഗ്രാമൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അടുത്തത് അസംഷൻസ് ഓഫ് തിയറി ഓഫ് കൺസ്യൂമർ സർപ്ലസ് സോ കൺസ്യൂമർ സർപ്ലസ് എന്ന ഈ തിയറിയുടെ കുറച്ച് ആണ് മാർഷൽസ് കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസെംഷൻസ് സോ ഒന്ന് ഓർക്കുക ഈ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മാർഷൽ ആണ് സോ അതിൻ്റെ അസെംഷൻസ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് പേർസ്റ്റ് അസംഷൻ യൂട്ടിലിറ്റിയെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും സോ ഓക്കെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൊമോഡിറ്റി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയാം സോ ആ യൂട്ടിലിറ്റിയെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് മറ്റൊരു അസംഷനാണ് മണി പണത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓക്കെ പണത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും അതുപോലെ കൊമോഡിറ്റി ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം കൺസ്യൂമർ സർപ്ലസ് എന്നൊരു കോൺസെപ്റ്റ് പ്രകാരം കൊമോഡിറ്റീസിന് എന്തുണ്ടാവില്ല സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവില്ല പകരം വേറൊരു കൊമോഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടാവില്ല അതുപോലെ ദ ഇൻകം ടേസ്റ്റ് ആൻഡ് ഫാഷൻ ഓഫ് കൺസ്യൂമേഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അതുപോലെ ഒരു കൺസ്യൂമറുടെ ഇൻകം ടേസ്റ്റ് ഫാഷൻ തുടങ്ങിയവയെല്ലാം എന്തായിട്ട് നിൽക്കുന്നു ആയിട്ട് നിൽക്കുന്നു എന്നു പറയുന്നത് അത് മാറ്റമില്ലാതെ എപ്പോഴും ഇൻകും ടേസ്റ്റും ഫാഷനും ഒക്കെ മാറ്റമില്ലാതെ ആയിട്ട് നിൽക്കുന്നു എന്നും ഈ ഒരു അസംഷനിൽ പറയുന്നുണ്ട് അതുപോലെ ദ യൂട്ടിലിറ്റി ഓഫ് എ കൊമോഡിറ്റി ഡിപ്പെൻസ് അപ്പോൺ ദ അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദ കൊമ്മോഡിറ്റി അലോൺ ഓക്കെ അവിടെ ക്വാണ്ടിറ്റി ഓഫ് ദ എന്ന് എഴുതിയിട്ടില്ല അത് എഴുതി ചേർക്കണം ദാറ്റിന് ശേഷം ക്വാണ്ടിറ്റി ഓഫ് ദ കൊമോഡിറ്റി അലോൺ എന്ന് എഴുതണേ അത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് സോ ദ യൂട്ടിലിറ്റി ഓഫ് കൊമോഡിറ്റി ഡിപ്പെൻസ് അപ്പോൺ ദി ക് ക്വാണ്ടിറ്റി ഓഫ് ദ കൊമോഡിറ്റി എലോ അതായത് ഒരു ക്വാണ്ടിറ്റിയുടെ ഒരു കൊമോഡിറ്റിയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതായത് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ആ ഒരു കൊമോഡിറ്റിയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആ കൊമോഡിറ്റിയുടെ മാത്രം ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മാത്രം ക്വാണ്ടിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം കോക്കോ കോൾ ആർ ഡിപ്പെസ് ഓൺലി ഓൺ ഇറ്റ് ക്വാണ്ടിറ്റി ദ ക്വാണ്ടിറ്റി ഓഫ് പെപ്സി ഡസ് നോട്ട് അഫെക്റ്റ് ഇറ്റ് അതായത് ഇപ്പോൾ ഒരു കൊക്കോ കോളേന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റിയെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ കോക്കോ കോളയാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ആ ഒരു ലിറ്റർ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും പെപ്സിയുടെ ക്വാണ്ടിറ്റിയെ അത് എന്ത് ചെയ്യുന്നില്ല ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു കൊമോഡിറ്റി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു മറ്റൊരു കൊമോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇതും ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അസംഷനാണ് അതുപോലെ ദിസ് തിയറി ഈസ് അപ്ലിക്കബിൾ ഓൺലി ഇഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് വാലിഡ് അതുപോലെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഈ തിയറി എപ്പോൾ മാത്രമേ നമുക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വാലിഡ് ആവുമ്പോൾ മാത്രമേ ഈ ഒരു തിയറി നമുക്ക് അപ്ലിക്കബിൾ ആവുന്നു ആവുന്നുള്ളൂ എന്നും ഇതിൻ്റെ അസെംഷനിൽ പറയുന്നുണ്ട് സോ ഇതൊക്കെയാണ് കൺസ്യൂമേഴ്സ് പ്ലസ് എന്ന കോൺസെപ്റ്റിൻ്റെ അസെംഷൻസ് അതുപോലെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ക്രിറ്റിസംസും ആണ് പറയുന്നത് ക്രിറ്റിസിസംസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഇതിൻ്റെ ചില പരിമിതികൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അൺറിയലിസ്റ്റിക് അസംഷൻസ് ഇത് വളരെ ആയിട്ടുള്ള അസംഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അതായത് ഒരിക്കലും പണത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്താവില്ല കോൺസ്റ്റൻറ്റാവില്ല അതൊരിക്കലും പോസിബിളായുള്ള കാര്യമല്ല പണത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആവുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല സോ ഇതുപോലുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഓക്കെ ഒട്ടും റിയൽ അല്ലാത്ത ആണ് അതുപോലെ ഇറ്റ് ഈസ് ഇമാജിനറി ഇത് വെറും സാങ്കല്പികം മാത്രമാണെന്ന് പറയാം ഫുൾ ഓഫ് അൺറിയലിസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓർക്കാലോ എന്താണ് ഇമാജിനറി ആയിരിക്കും ഒരു സാങ്കല്പികമായിട്ട് മാത്രമേ നമുക്കിതിനൊരു തിയറട്ടിക്കലായിട്ട് മാത്രമേ നമുക്ക് കണക്കാം കണക്കാക്കാൻ പറ്റുള്ളൂ പ്രാക്ടിക്കൽ ആക്കാൻ പോസിബിളല്ല അതുപോലെ ഇറ്റ് കന നോട്ട് ബി മെഷർഡ് ഒരിക്കലും നമുക്ക് കൺസ്യൂമർ സർപ്ലസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല മെഷർ ചെയ്യാൻ കഴിയില്ല ഒരിക്കലും കൺസ്യൂമർ സർപ്ലസിനെ നമുക്ക് അളക്കാൻ കഴിയില്ല ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു നെസസറീസ് ഓഫ് ലൈഫ് അതുപോലെ നമ്മുടെ ലൈഫിൻ്റെ നെസസറീസിലേക്കൊന്നും ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള ഘടകങ്ങളുടെ കാര്യങ്ങളിലേക്കൊന്നും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ കഴിയില്ല അതായത് നമ്മളിപ്പോൾ പറഞ്ഞു മാഷ് ബോക്സിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു നെസസറീസ് ഓഫ് ലൈഫിലേക്കും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ കഴിയില്ല ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കമ്പെയർ ദ കൺസ്യൂമർ സർപ്ലസ് ഓഫ് ടു പേഴ്സൺസ് അതുപോലെ രണ്ട് ആളുകളുടെ കൺസ്യൂമർ സർപ്ലസിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല കമ്പയർ ചെയ്യാൻ കഴിയൂ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് പേഴ്സൺസിൻ്റെ കൺസ്യൂമർ സെർപ്ലസിനെ കമ്പയർ ചെയ്യുക എന്നുള്ളത് അതുപോലെ എനിക്ക് നെഗ്ലെറ്റ്സ് ഇൻകം എഫക്റ്റ് അതുപോലെ ഈ ഒരു കോൺസെപ്റ്റ് എന്ത് നെഗ്ലെക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻകം എഫക്റ്റിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്ത നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈ കൺസ്യൂമർ സർപ്ലസ് എന്ന കോൺസെപ്റ്റിൻ്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ആണ് മീൻസ് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഫേഴ്സ് വൺ ഇമ്പോർട്ടൻസ് ടു ഗവൺമെൻറ് ഇത് ഗവൺമെൻറ്റിന് ഒരുപാട് യൂസ്ഫുൾ ആണ് കാരണം ഗവൺമെൻറ്റിന് ടാക്സസ് ഇമ്പോസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും കൊമോഡിറ്റീസിൻ്റെ മേലെ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ ടാക്സ് ചുമതലയാക്കാനൊക്കെ ഗവൺമെൻറ്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ കൺസ്യൂമർ സർപ്ലസ് അതുപോലെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ടു വെരി ഇമ്പോർട്ടൻറ്റ് ടു മോണോപോളിസ്റ്റ് മോണോപോളിസ്റ്റിന് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അല്ലെങ്കിൽ യൂസ്ഫുള്ളാണ് ഒരു മോണോപോളിസ്റ്റിന് ഇതെങ്ങനെയാണ് ആവുന്നത് ഒരു മോണോപോളിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ്സിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഇത് ഹെല്പ്ഫുള്ളാണ് അതായത് ഹി ക്യാൻ ചാർജ് എ ഹയർ പ്രൈസ് ഫ്രം ദോസ് ഹു ഗെറ്റ് എ ലാർജർ കൺസ്യൂമർ സർപ്ലസ് ആൻഡ് എ ലോവർ പ്രൈസ് ഫ്രം ദോസ് ഹു ഗെറ്റ് എ ലോവർ കൺസ്യൂമർ സർപ്ലസ് അതായത് അദ്ദേഹത്തിന് ഒരു ഒരു മൊണോപോളിസ്റ്റിനെ എന്ത് ചെയ്യാൻ കഴിയും ഒരു ഒരുപാട് കൺസ്യൂമർ സർപ്ലസ് ഉള്ള ഒരാൾക്ക് ഒരു ലാർജർ കൺസ്യൂമർ സർപ്ലസ് ഉള്ള ആൾക്ക് ഹയർ പ്രൈസ് വയ്ക്കാനും അതുപോലെ ലോവർ കൺസ്യൂമർ സർപ്ലസ് ഉള്ള ഒരു കൺസ്യൂമറിന് ലോവർ പ്രൈസ് ഫിക്സ് ചെയ്യാനും ഒരു മൊണോപോളിസ്റ്റിനെ എന്ത് സഹായിക്കുന്നുണ്ട് ഈ കൺസ്യൂമർ സർപ്ലസ് എന്ന കോൺസെപ്റ്റ് സഹായിക്കുന്നുണ്ട് അതുപോലെ ഇമ്പോർട്ടൻസ് ഇൻ കമ്പയറിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കമ്പയർ ചെയ്യാൻ ഇത് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ ഇമ്പോർട്ടൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ്റർനാഷണലിൽ ഉള്ള ട്രേഡിനൊക്കെ ഈ കൺസ്യൂമേഴ് സർപ്ലസ് വളരെയധികം ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട് വളരെയധികം യൂസ്ഫുള്ളാണ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ മെഷറിങ് വാല്യൂ വാല്യൂ മെഷർ ചെയ്യാനും ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഈ ഒരു കൺസ്യൂമേഴ് സർപ്ലസ് എന്ന കോൺസെപ്റ്റിൻ്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് സോ നമ്മളിന്ന് പറഞ്ഞത് എന്താണ് കൺസ്യൂമർ സർപ്ലസ് അതിൻ്റെ അസംഷൻസ് ലിമിറ്റേഷൻസ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് കൂടെ ഒരു ടേബിളും ഉണ്ടായവും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് സോ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇട്ടോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്